ഹൈ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ലാപ്ടോപ്പിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. ഒരു സിമ്പിൾ പ്രോഗ്രാം ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിൽ ഗൂഗിളിൽ ഇങ്ങനെ അടിക്കുക, സി പ്രോഗ്രാമിംഗ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് അടിക്കുക. അപ്പോൾ ഡൗൺലോഡ് ടർബോ സി പ്ലസ് ഫോർ ഇൻ വിൻഡോസ് 7, 8, 8.9, 8.1, 10 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. കണ്ടോ, ഇങ്ങനെ വരും. കണ്ടോ, ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ഇവിടെ ഡൗൺലോഡ് ടർബോ സി പ്ലസ് പ്ലസ് എന്നുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഡൗൺലോഡ് ചെയ്യണം, കണ്ടോ, ഡൗൺലോഡിംഗ് എന്നും പറഞ്ഞു വരും. എന്നിട്ട് ഇവിടെ ഈ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഫയൽ വരും. കണ്ടോ, ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ടർബോ സി എന്നും പറഞ്ഞിങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. കണ്ടോ, ഇങ്ങനെ ഒരു വിൻഡോ വരുന്നൊരു സിപ്ഡ് ഫയൽസാണ്. അപ്പോൾ നമ്മളത് ഈ വിൻഡോ ക്ലോസ് ചെയ്ത് കളയാം. ക്ലോസ് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഞാൻ ഈ രണ്ടാമത്തെ ഈ സംഭവം ഈ ഫോൾഡർ എടുക്കുകയാണ്. ടർബോ സി എന്നുള്ള ഫോൾഡറാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെനു വരും എനിക്ക്. അപ്പോൾ ഞാൻ എക്സ്ട്രാക്റ്റ് ടു സ്പെസിഫൈഡ് ഫോൾഡർ അത് കൊടുക്കുക. കണ്ടോ, ഇത് മൂന്നാമത്തെ ഇത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എവിടേക്കാണ് എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ ഏത് ഫോൾഡറിലാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ദിസ് പി സി, ഞാനിപ്പോൾ ഇതിലെ ദിസ് പി സി കൊടുത്തു, ഇതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ഫോൾഡർ ഉണ്ട് ഇതിൽ. കണ്ടോ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നേരത്തെ. അപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡെസ്ക്ടോപ്പിലായാലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതിൽ ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഓക്കെ കൊടുത്താൽ മതി നിങ്ങൾ. കണ്ടോ, ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിൽ പോയിട്ട് ഇതിൻ്റെ ഈ സീയുടെ എല്ലാ ഫോൾഡേഴ്സും അവിടെ പോയിട്ട് സേവ് ആയിക്കോളും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് കണ്ടോ, എൻ്റെ ഫോൾഡറുണ്ട് ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതിൽ പോയി കിടക്കുന്നുണ്ട്. കണ്ടോ, ടർബോ സി എന്ന് പറഞ്ഞു വരും. കണ്ടോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സെറ്റപ്പ് കണ്ടോ, സെറ്റപ്പ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ബ്ലൂ കളർ സെറ്റപ്പ് എന്ന് എഴുതിയത് കണ്ടോ, അത് ഞാൻ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ട് വരും. ഇൻസ്റ്റാൾ ചെയ്യാം. കണ്ടോ, പ്രിപ്പയറിങ് ടു ഇൻസ്റ്റാൾ, കുറേ അത് ഇതൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, പിന്നെ ഫിനിഷ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഞാനിതിൽ ഇൻസ്റ്റാൾഡ് ആണോ, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അത് കാരണം ഞാനിപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് കൊടുക്കണം. ഇവിടെ നെക്സ്റ്റ് കൊടുക്കണം, അതായത് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ലാസ്റ്റ് ഫിനിഷ് എന്ന് കൊടുക്കണം, ഫിനിഷ്. ഇപ്പം ഞാനിത് ക്യാൻസൽ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ഇപ്പം തന്നെ ചെയ്തുള്ളൂ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്ത് കളയണം കേട്ടോ. ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്യാം. ഇനി നോ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ആ ഷുവർ വേണ്ടോ, ക്യാൻസൽ ചെയ്യണോ എന്ന് ചോദിക്കണം. കണ്ടോ, ഫിനിഷ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ഫോൾഡറിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും ഇങ്ങനെ ടർബോ സി പ്ലസ് പ്ലസ് എന്നുള്ളൊരു ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. കണ്ടോ, ഇങ്ങനെ ഒരു വിൻഡോ വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതിൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയും. അതായത് നമുക്ക് പ്രോഗ്രാം എവിടെയാണോ എഴുതേണ്ടത്, പ്രോഗ്രാം എഴുതാനൊരു സ്ഥലം വേണമല്ലോ, അതിൻ്റെ പേരാണ് ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാംസ് എഴുതി തുടങ്ങേണ്ടത്. നമുക്ക് പ്രോഗ്രാംസ് ഒന്നുകിൽ നെറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വല്ല ടെക്സ്റ്റുകളിലൊക്കെ ഉണ്ടാവും പ്രോഗ്രാംസ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു പുതിയ പ്രോഗ്രാം ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പ്രോഗ്രാമിന് ഒരു കമൻ്റ് ലൈൻ ഇട്ട് കണ്ടോ, രണ്ട് സ്ലാഷ് ഇട്ട് കൊടുക്കണം. അത് ഏത് സ്ലാഷാണിത്, ഈ സ്ലാഷാണ് കേട്ടോ, ഈ സ്ലാഷാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ സ്ലാഷ് ബാക്ക് സ്ലാഷ് കൊടുക്കരുത്, ഈ സാധനം കൊടുക്കണം കേട്ടോ. അതാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ തെറ്റും. പിന്നെ അവിടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ പ്രോഗ്രാം
അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ പോണത് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കണം. മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, പിന്നെ എൻ്റർ അടിച്ചു. പിന്നെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, പിന്നെ ഇനി എനിക്ക് പ്രോഗ്രാമിംഗ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിൻ്റെ കുറച്ച് പ്രോഗ്രാംസൊക്കെ. ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ സ്മോൾ ലെറ്ററിൽ കൊടുക്കണതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് കൊടുക്കാറ്. ഹാഷ് ഇൻക്ലൂഡ് STDIO.h ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ. ഹലോ എന്നുള്ളൊരു വേർഡ് പ്രിൻ്റ് ചെയ്ത് വരണം, അതിനുള്ള പ്രോഗ്രാമാണിത്. ഇൻ്റ് മെയിൻ എന്ന് കൊടുത്ത് വെറുതെ ഒരു ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യണം. ഇൻ്റ് മെയിൻ എന്നിട്ട് ഞാൻ പാരാന്തസിസ് ഇടണം കണ്ടോ, ഇങ്ങനെ എൻ്റർ ചെയ്ത്. പിന്നെ കേളി ബ്രാക്കറ്റ് കുറച്ച് നീക്കി ഇടണം, അതാണ് അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു രീതി. പിന്നെ ഇങ്ങനെ നമ്മൾ കുറച്ച് നീക്കി എഴുതണം, നേരെ നേരെ താഴെ എഴുതരും. അപ്പോൾ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രോഗ്രാംസ് എന്താണെന്നൊക്കെ. അതിനുശേഷം ഞാനിവിടെ ഇൻ്റ് മെയിൻ കഴിഞ്ഞ് ഇനി വെറുതെ ഞാനൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. പ്രിൻ്റ് കണ്ടോ, പ്രിൻ്റ് എഫ് എന്താണ് പാരാന്തസിസ് ഇട്ട്, പിന്നെ അതിനുശേഷം ഞാൻ ഹലോ എന്ന് കൊടുത്തിട്ടോ. വെറുതെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പോകണം ഞാൻ. ഇത് കൊടുത്ത് കേളി ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് പാരാന്തസിസ് ഇട്ട് സെമി കോളൻ ഇട്ട് പിന്നെ റിട്ടേൺ സീറോ എന്ന് കൊടുക്കണം കേട്ടോ. എപ്പോഴും റിട്ടേൺ സീറോ. അപ്പോൾ ഈ സെമി കോളൻ ലാസ്റ്റ് എപ്പോഴും ഇടണം. എന്താ ഈ സെമി കോളനൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒട്ടും കമ്പൈലാവില്ല കേട്ടോ. ഇതിലെവിടെയെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ പിന്നെ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. ഇനി എൻ്റർ കൊടുത്ത് ഇനി റിട്ടേൺ സീറോ എടുത്തിട്ടുണ്ട്. ഇനി ഈ കേളി ബ്രാക്കറ്റിൻ്റെ നേരെ താഴെ നമ്മൾ അടുത്ത ഇത് ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന കേളി ബ്രാക്കറ്റ് കൊടുക്കണം കണ്ടോ, ഇങ്ങനെ കൊടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇനി ഞാനിപ്പോൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇതൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ കമ്പൈൽ ചെയ്യാൻ പോകണം. കമ്പൈൽ ഓപ്ഷൻ കണ്ടോ, ഇവിടെ ഓപ്ഷൻ കമ്പൈൽ കണ്ടോ. റണ്ണും ഉണ്ട് കമ്പൈലും ഉണ്ട്, ഇത് രണ്ടും ഉണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇനി നമുക്കിത് സേവ് ചെയ്യാം, അത് ശേഷം ചെയ്യാട്ടോ. അതെ വേണ്ട, കമ്പൈൽ ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് കമ്പൈൽ ചെയ്യുക. ഡോൾട്ട് F9 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇതേ ഓൾട്ട് ഉണ്ടായിരുന്നു കീബോർഡിൽ, ഇതേ ഈ ഓൾട്ട് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യണം. ഓൾട്ടും F9 ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കമ്പൈൽ ഞാൻ ചെയ്യണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എറേഴ്സ് ഉണ്ട്. എവിടെയാണ്, ആ ഞാൻ സ്പെല്ലിങ് തെറ്റിച്ച് എഴുതി കണ്ടോ. ഹാഷ് ഇൻക്ലൂഡ് എന്നല്ലേ വേണ്ടത്, അതിന് പകരം ഞാൻ S എന്നാണ് ഇട്ടിരിക്കുന്നത്. ഹാഷ് ഇൻക്ലൂഡ്, അയ്യോ ഹാഷ് ഇൻക്ലൂഡ് ഇനിയൊന്നും കൂടെ നോക്കാം. കമ്പൈൽ ഓൾട്ട് F9 Alt F9. അപ്പോൾ സക്സസ് കണ്ടോ, ഇങ്ങനെ ഒരു വിൻഡോ വരും. കമ്പൈലിംഗ് എന്ന് പറഞ്ഞ വിൻഡോ സക്സസ് എന്ന് പറഞ്ഞു വന്നു കണ്ടോ. പ്രസ് എനിക്ക് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തു, ഞാൻ എൻ്റെ കീ പ്രസ് ചെയ്തു, അപ്പോൾ ഇങ്ങനെ വന്നു കേട്ടോ. ഇനി എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇനി ഇതിനെ ഞാൻ സേവ് ചെയ്യാം. ഓൾട്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്യാം, F5 അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ സേവ് ആസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്യാൻ പോകണം. വന്ദന 1 നേരത്തെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും വന്ദന 2 എന്ന് കൊടുക്കാൻ പോകുന്നിട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫയലിൻ്റെ ഇത് കൊടുക്കാം കേട്ടോ, പ്രോഗ്രാമിൻ്റെ പേരും കൊടുക്കാം ഇവിടെ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ക്യൂ സ്റ്റാക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. N A 2 എന്ന് കൊടുത്ത് നേരത്തെ കൊടുത്ത പേര് നമ്മൾ കൊടുക്കാൻ പാടില്ല. 2.cpp അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. .cpp കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓക്കെ, അല്ലെങ്കിൽ എൻ്റർ അടിക്കാം. അപ്പോൾ ഓക്കെ ആയിട്ടാ. ഇപ്പോൾ കണ്ട, ഞാനിപ്പോൾ കൊടുത്ത പേര് ഇവിടെ വന്നു, വന്ദന 2 എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പേര് എൻ്റെ, ഞാനിപ്പോൾ കൊടുത്ത പേര് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സേവ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ റൺ ചെയ്യാൻ പോകും കേട്ടോ. റണ്ണാക്കി കണ്ടോ, റൺ ചെയ്തു.
എന്താ പ്രശ്നമുണ്ടെന്ന് തോന്നി. ആഷിംഗ് റൂ ടെസ്റ്റ് ഡോട്ട് ഓൾട്ട് എഫ് നയൻ പ്രസ് ചെയ്ത് നോക്കാം. ഓൾട്ട് എഫ് നയൻ ആക്കി ഓൾട്ട് എഫ് ഫൈവ് കണ്ടോ, ഹലോ എന്നുള്ള ഇത് വന്നു കണ്ടോ. റൺ ചെയ്തപ്പോഴും ഹലോ എന്നുള്ള വേർഡ് അവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കും. അല്ല, ഇനി എൻ്റർ അടിക്കുമ്പോൾ വീണ്ടും എനിക്ക് പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം കേട്ടോ. ഫസ്റ്റ് പ്രോഗ്രാം നമ്മളിപ്പോൾ ഇതൊക്കെയാണ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾക്ക് അപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും വേഗം തന്നെ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ നിങ്ങൾ കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇത് എൻ്റെ ചാനലിലൂടെ സി പ്ലസ് പ്ലസും സിയും, ഇനി ഞാൻ സി പ്ലസ് പ്ലസും എടുക്കാൻ പോകുന്നുണ്ട്, പൈത്തണും, ഇത് മൂന്നും ഞാൻ അടുത്ത വീഡിയോസ് എല്ലാം ഇടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.